ഡിഗ്രി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാൻ സാധിക്കുമോ? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഞാനും ക്യാപ്റ്റൻ ഷഹസാദുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ശേഷം, മീൻസ് ഒരു പൈലറ്റുമായിട്ടൊരു ഇൻ്റർവ്യൂ നമ്മളുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള അവസരം, അഫ്കാറ്റിനുള്ള 2024 അപ്ലിക്കേഷൻ ഈ December 1 വിളിക്കാൻ പോവുകയാണ്. December 30 വരെയാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ കറൻ്റ്ലി അത് സൈറ്റിൽ ഇനേബിൾഡ് അല്ല, പക്ഷേ 1st മുതൽ നിങ്ങൾക്ക് അത് ഇനേബിൾ ആവും. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക, എന്താണ് ക്വാളിഫിക്കേഷൻ, എത്ര ഏജ് വരെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക, അങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് 2025 January ആരംഭിക്കുന്ന ബാച്ചിലേക്കാണ്. രണ്ട് രീതിയിലുള്ള ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുമാണ് വിളിച്ചിട്ടിരിക്കുന്നത്. NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്, നോർമൽ അപ്ലിക്കേഷൻ ഉണ്ട്. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അഫ്കാറ്റ് എൻട്രിയിൽ വരുന്നത് ബ്രാഞ്ച് ഫ്ലൈയിങ്, അതിൽ മെന്ന് ആണുങ്ങൾക്ക് 28 സീറ്റും സ്ത്രീകൾക്ക് 10 സീറ്റും ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി, ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ മെയിലിന് 104 സീറ്റും അതേപോലെ ഫീമെയിലിന് 11 സീറ്റും ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ മെയിലിന് 104, ഫീമെയിലിന് 11, അതേപോലെ 45-5 എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ തന്നെ നോൺ ടെക്നിക്കൽ, നേരത്തെ പറഞ്ഞ ടെക്നിക്കലാണ്, ടെക്നിക്കൽ വേപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് മെയിലിന് 15, ഫീമെയിലിന് 2, അഡ്മിനിൽ 44-6, LGSൽ 11-2, ACCTSൽ 11-2, EDNൽ 8-2, മെറ്റിൽ 9-2, ഈ രീതിയിലാണ് വേക്കൻസി ഉള്ളത്. പിന്നെ NCC സ്പെഷ്യൽ എൻട്രിയിലാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ്, അതിലേക്ക് 10% സീറ്റാണ് CDSൻ്റെ വേക്കൻസിയിലുള്ളതെന്നും ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ടൈപ്പ് ഓഫ് കമ്മീഷൻ, ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ SSC ഫോർ മെൻ ആൻഡ് വുമൺ ആണ്. ഇതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലുള്ള 14 വർഷമായിരിക്കും. അപ്ലൈ ചെയ്യാനുള്ള ഏജ് വരുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അല്ലാതെ January 2025 ആസ്പദമാക്കിയിട്ടാണ് ഡേറ്റ് വരിക. അപ്ലൈ ചെയ്യാനുള്ള ഏത് ഏജ് വരെയുള്ള ആളുകൾക്ക് ചെയ്യാം? ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 20 മുതൽ 24 വയസ്സാണ്, അത് January 2025 ആസ്പദമാക്കിയാണ് ഡേറ്റ് വരുന്നത്. അതായത് 2 January 2001 1 January 2005 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ കറൻ്റ്ലി കൊമേഴ്ഷ്യൽ പൈലറ്റ് ഇഷ്യൂ ചെയ്ത ആൾക്ക്, DGCA ഇഷ്യൂ ചെയ്ത ആളുകൾക്ക് 26 ആണ്. അവർക്ക് 2 January 1 January 2005 വരെ പറ്റും. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കാണെങ്കിലോ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 20 to 26 ആണ്. അതായത് January 2025 ആസ്പദമാക്കിയിട്ട് 2 January 1999 1 January 2005 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഫ്ലൈയിങ് ഓഫീസറുടെ സാലറി സ്കെയിൽ കാണിക്കുന്നുണ്ട്, 56,100 മുതൽ 1,75,500 ആണ്. അതുകൂടാതെ വേറെ കുറേ അലവൻസുകളുണ്ട്, അലവൻസുകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എങ്ങനെ നോക്കാം? ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 50% മാർക്ക് ഇൻ ഈച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് ഓഫ് Class 12 അലോങ് വിത്ത് എ ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. Plus 2 നിങ്ങൾ ഫിസിക്സും മാത്തമെറ്റിക്സും പഠിച്ചിട്ടുണ്ടാവണം. അതിന് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓർ BTech ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 60% മാർക്ക് ഓർ ഇക്വൽ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു BTech ഡിഗ്രി ഉണ്ടായിരിക്കണം, അതിൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കാൻഡിഡേറ്റ് who have cleared section A and B examination of associate membership of institute of engineering in the or aeronautical society of india. മൂന്നാമത്തെ ഓപ്ഷൻ AMIE membership ആണ്, അതായത് associate membership of institute of engineering ന്റെ membership ഓ അല്ലെങ്കിൽ aeronautical society of india from recognized university. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിനാണെങ്കിൽ മിനിമം 50% മാർക്ക് ഫിസിക്സിലും മാത്സിലും പ്ലസ് ടു ലഭിച്ചിരിക്കണം. ആൻഡ് 4-year ഡിഗ്രി ഓർ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലേക്കാണെങ്കിൽ സയൻസ് തന്നെ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും +2 മിനിമം 3-year ഡിഗ്രി എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 60% ഓഫ് മാർക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അഫ്കാറ്റ് ടൈപ്പ് 1 കമ്പൽസറി ആണ്. ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി,
റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ന്യൂമറിക് എബിലിറ്റി ക്വസ്റ്റ്യൻസ് 100 എണ്ണം ഉണ്ടാവുക. 1-3 മാർക്ക് വെച്ചിട്ട് 300 മാർക്ക് ഉണ്ടാവും. 2 മണിക്കൂറായിരിക്കും സമയം എന്ന് പറയുന്നത്. EKT ആണെങ്കിൽ ടെക്നിക്കൽ ബ്രാഞ്ച് ആണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് 50 ക്വസ്റ്റ്യൻസ് 150 മാർക്ക് 45 മിനിറ്റാണ് ഉണ്ടാവും. അഫ്കാറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെ നോക്കാം. ദ സെലക്ഷൻ പ്രോസസ് ഓഫ് അഫ്കാറ്റ് 2024 ഇൻക്ലൂഡ്സ് 3 സ്റ്റേജ് വിച്ച് ആർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, AFSB ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻസ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അതിൽ മിനിമം മാർക്ക്, അവർ പറയുന്നൊരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന ആളുകളെയാണ് സെക്കൻഡിലേക്ക് സെലക്ട് ചെയ്യുക. പിന്നീട് AFSB എന്ന് പറയും, അത് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഇൻ്റർവ്യൂ സ്ക്രീനിങ് ടെസ്റ്റൊക്കെയാണ് സെക്കൻഡ് വരിക. 3-ാമത്തത് മെഡിക്കൽ എക്സാമിനേഷൻസ് ആണ്, നിങ്ങളീ ഒരു ജോലിയിലേക്ക് ഫിറ്റാണോ, നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് വരും. ഈ 3 കാര്യങ്ങളും കൂടെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ സെലക്ഷൻ എടുക്കുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടാതെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോൾ സൈറ്റിൽ ഇനേബിൾ ആയിട്ടുണ്ടാവില്ല, 1-ാം തീയതി മുതൽ ഇനേബിൾ ആവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.